ഞങ്ങളുടെ ഗ്രൂപ്പിലെ നാലാമത്തെ ആളാണ് ഞാൻ. ഞങ്ങൾ മരട് മുനിസിപ്പാലിറ്റി ജനകീയം വയോജന ക്ലബ്ബ്. പകൽ വീടിൻ്റെ ഒരു ട്രിപ്പായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓരോ തിരക്കിട്ട ഒരു സമയമാണെങ്കിലും ഇന്നത്തെ ഒരു ട്രിപ്പിൻ്റെ ഒരു ഇതിൽ ഞാൻ പങ്കാളി ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര നഷ്ടമാവുമായിരുന്നു. കാര്യം ഇവരുടെ എല്ലാ ട്രിപ്പിലും കോർഡിനേറ്റ് ചെയ്ത് ഞാൻ കൂടെ വരാറുണ്ട്. കാര്യം അത് നമ്മളെപ്പോഴും ഒരു മാതൃക എന്നുള്ള രീതിയിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ ആ ഒരു സ്റ്റേജിൽ എത്തേണ്ടതായിരിക്കും. പക്ഷേ ഇവരുടെ വീടുകളിൽ പല സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും ഇതുപോലെ എൻജോയ് ചെയ്ത് നമ്മൾ കാണാറില്ല. കാര്യം എന്ത് മെഡിസിൻ കൊടുത്താലും എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഇവരുടേതായ ആ ഒരു ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ട്രിപ്പ് രാജേഷ് ആയിരുന്നു ശരിക്കും നല്ല മാധുര്യമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിൽ. സുജിത്ത് 3 SH ഉള്ള കാര്യം ആൾക്കാരുണ്ട്, ഒരു രാജേഷ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മരട് മുനിസിപ്പ പിന്നെ ഏറ്റവും നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ തന്നെ നമ്മൾ കൂട്ടിയതാണ് ഏറ്റവും നല്ല കാര്യം. ഒരാൾക്ക് നമ്മളെ സംബന്ധിച്ച് പേടിയുണ്ടായിരുന്നു, വെള്ളം കാണുമ്പോൾ ഇവർക്ക് ഒരു തലചുറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വയ്യാതെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ എല്ലാം പോയി. ഡോക്ടർ പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് KSRTC ബസ്സാണ് ഇപ്രാവശ്യം ബുക്ക് ചെയ്തത്. എല്ലാം ഒരു ലോ ഒരു സ്റ്റാൻഡിലാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ആർക്കും ഇതുവരെ ഈ ഒരു നിമിഷം വരെ ഒരു തലചുറ്റിലോ അങ്ങനെ ഒന്നുമില്ല. കാര്യം വെള്ളം കാണുമ്പോൾ എനിക്ക് പേടിയാണ്, അതാണ് ഇതെന്ന്. കാര്യം വീട്ടുകാരോട് ഉത്തരവാദിത്തം പറയേണ്ട ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വീട്ടിലെത്തിക്കുമ്പോൾ വരെയുള്ള ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. കാര്യം എന്നാലേ ഇനി നാളത്തേക്കൊക്കെ വിടുകയുള്ളു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഈ ബോട്ടിൻ്റെ സർവീസ് നടത്തുന്ന ഏറ്റവും നല്ല ഡ്രൈവർ അനൂപ് സാറിനെ, ഏറ്റവും അനൂപ്, സുജിത്ത്, സുരാജ്, സുരേഷ്, പിന്നെ രാജേഷ് പറയുന്നില്ല, എൻ്റെ പേര് പറ, ഞാനിങ്ങനെ പറയുന്നതാണ് നോക്കണം. അപ്പോൾ അവരെയാണ് നമ്മൾ ഏറ്റവും താങ്ക്സ് പറയേണ്ട കാര്യം. നല്ല രീതിയിൽ നമുക്ക് അത് കൊണ്ടു കാണിച്ചു. പിന്നെ ഞാനിപ്പോൾ ഇവർ ഏൽപ്പിച്ചേക്കുന്ന ഒരു കർമ്മം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരട് മുനിസിപ്പാലിറ്റിയിൽ 33 ഡിവിഷനുണ്ട്, കൗൺസിലറും ഉണ്ട്. അപ്പം 33 ഡിവിഷനിലും ഇതുപോലെ വയോജന ക്ലബ്ബ് അവിടെ ആക്റ്റീവാണ്. ഞങ്ങളെ കൊണ്ട് ആവുന്ന പരമാവധി ഇതിൽ നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിങ് ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കും. അവരുടെ ഒരു നല്ലതിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.